ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് 10 വയസ്സുള്ള ഒരു കുട്ടിയുടെ ലോങ് ഗൗൺ ആണ്. പഴയ ഡ്രസ്സിൻ്റെ അളവ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ഈ സാരിയിൽ നിന്നും മുന്താണിയുടെ ഭാഗത്ത് നിന്നാണ് ടോപ്പ് പാർട്ടിനുള്ള തുണി മുറിക്കുന്നത്. ഈ ഒരു പഴയ ടോപ്പ് വെച്ചിട്ടാണ് അളവുകൾ അടയാളപ്പെടുത്തുന്നത്. നമ്മൾ ഈ ടോപ്പിനെ ഇതുപോലെ രണ്ടായി മടക്കിയെടുക്കുക. ഇനി ഇതിന്റെ വിഡ്ത് ഒന്ന് അളന്ന് നോക്കാം. 7 inches ആണ് ഉള്ളത്. അതിനോടുകൂടി സീം അലവൻസ് 1.5 inches കൂടി കൂട്ടിയെടുക്കണം. ഇനി ആ അളവ് വെച്ചിട്ട് നമുക്ക് ഈ തുണി മടക്കിയെടുക്കാം. ഈ ഒരു ബോർഡർ ഞാൻ എടുക്കുന്നില്ല. ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് എടുക്കുക. ഫ്രണ്ടും ബാക്കും വേറെ വേറെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിൽ 8.5 inches വിഡ്ത്തെടുക്കാം. അതായത് ടോപ്പിന്റെ വിഡ്ത്ത് 7 inches, അതിനോട് സീം അലവൻസ് 1.5 inches കൂട്ടിയിട്ടുള്ള അളവാണ് 8.5 inches. ഇതിന്റെ മുകൾ ഭാഗത്ത് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ 1.5 inches സീം അലവൻസ് കൊടുക്കാം. ഇനി നമുക്ക് അളവിനുള്ള ടോപ്പ് എടുത്ത് ഇതിന്റെ മേലെ വെച്ചു കൊടുക്കാം. സീം അലവൻസ് അടയാളപ്പെടുത്തതിന്റെ താഴെ വരുന്ന പോലെ വേണം വെച്ചു കൊടുക്കാൻ. ഇവിടെയാണ് ഇതിന്റെ കൈക്കുഴിയുടെ സ്റ്റിച്ച് വരുന്നത്. ഇനി ഇതിന്റെ കറക്റ്റ് ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇവിടെ താഴത്തെ ആ ഒരു കട്ടിങ്ങിന്റെ അടുത്ത് അളവ് മാർക്ക് ചെയ്യാം. അവിടെ 1.5 inches സീം അലവൻസ് കൊടുക്കണം. അതേപോലെ ഇവിടെ 1.5 inches സീം അലവൻസ് താഴേക്ക് വരച്ചു കൊടുക്കാം. ഇനി കൈക്കുഴിയുടെ അവിടെ 1.5 inches സീം അലവൻസ് വെച്ച് അടയാളപ്പെടുത്താം. സ്റ്റിച്ച് വരുന്ന പോയിന്റിൽ നിന്നും 1.5 inches വിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. താഴെ ഭാഗത്തും 1.5 inches സീം അലവൻസ് വിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു സെയിം അളവ് വെച്ചിട്ട് തന്നെ നമുക്ക് ബാക്ക് പാർട്ടും കൂടി കട്ട് ചെയ്യാം. ഇനി ഇതിന്റെ ഫ്രണ്ട് പാർട്ടിലെ കൈക്കുഴിയുടെ ഭാഗം കുറച്ച് കുഴിച്ച് കട്ട് ചെയ്തെടുക്കാം. ഇതിന്റെ ഫ്രണ്ട് ഭാഗത്ത് ഞാൻ സ്കേർട്ടിന്റെ കളർ വരുന്ന അതേ തുണി വെച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് അളവിൽ നിന്നും കുറച്ച് കയറ്റി മാർക്ക് ചെയ്യുക. അതേപോലെ താഴെയും കഴുത്തിന്റെ ലെങ്ത് കറക്റ്റ് ഇറക്കം വരുന്നതിൽ നിന്നും കുറച്ച് കയറ്റി വേണം മാർക്ക് ചെയ്യാൻ. അത് പിന്നീട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് അളവിൽ വരും. ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതിലൂടെയാണ് കട്ട് പീസ് വെച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ വെച്ചു കൊടുക്കാനുള്ള പീസ് നമുക്ക് സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് മുറിച്ചെടുക്കാം. ഇതിന്റെ രണ്ടിന്റെയും താഴ്ഭാഗത്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ വിട്ടുപോയി. 1.5 inches മുകളിലേക്ക് മാർക്ക് ചെയ്ത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ബോട്ടം പാർട്ടിനുള്ള തുണി കട്ട് ചെയ്തെടുക്കാം. അതിന് ഇതുപോലെ സാരി രണ്ടായിട്ട് ഫോൾഡ് ചെയ്യാം.
ഇനി മറ്റേ വശത്ത് നിന്നും ഇതുപോലെ ക്രോസായി മടക്കിയെടുക്കാം. ഈ ബോർഡറിന്റെ പോർഷൻ ഞാൻ എടുക്കുന്നില്ല, അത് വിട്ടിട്ടാണ് സ്കേർട്ടിനുള്ള തുണി മുറിക്കുന്നത്. ഇനി ടോപ്പ് പാർട്ട് ഇതിൽ വെച്ച് മേലത്തെ വണ്ണം മാർക്ക് ചെയ്യാം. ഗൗണിന്റെ ഫുൾ ലെങ്ത് ടോട്ടൽ 38 ഇഞ്ചാണ് എടുക്കുന്നത്. അതിനോട് 1 ഇഞ്ചും കൂടി കൂട്ടി 39 ഇഞ്ച് താഴേക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഇനി മേലത്തെ വണ്ണം മാർക്ക് ചെയ്തെടുക്കാം. ഇനി സ്കേർട്ട് പാർട്ടിന്റെ നീളം 29 ഇഞ്ച് മാർക്ക് ചെയ്യാം. ടോപ്പ് പാർട്ടിനോട് മൈനസ് ചെയ്തിട്ടാണ് 29 ഇഞ്ച് എടുക്കുന്നത്. ഞാൻ ഇവിടെ മാർക്ക് ചെയ്തതിന്റെ കുറച്ച് മേലെ നിന്നാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്തിട്ട് മറ്റേ സൈഡും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ ഇത് രണ്ട് ഭാഗമായിട്ട് കിട്ടി, ഫ്രണ്ടിനും ബാക്കിനും കൂടി ഉള്ളത്. ഇനി സ്കേർട്ടിന്റെ കളർ വരുന്ന ഒരു പീസ് തുണി ടോപ്പിന്റെ ഫ്രണ്ട് പാർട്ടിൽ വെച്ചു കൊടുക്കാം. ഈ ലൈൻ വരച്ചതിന്റെ മേലേക്കാണ് ഈ ഒരു കട്ട് പീസ് തുണി വെക്കുന്നത്. അതിന് ഇത് രണ്ടായിട്ട് മടക്കി വെക്കാം. ഇനി ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാം. ഈ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഈ താഴത്തെ വശം ഒന്ന് കറക്റ്റ് ആക്കി കട്ട് ചെയ്തെടുക്കാം. ഇനി കൈക്ക് വേണ്ട തുണി കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ 4 ആയി മടക്കാം. ഇതിന്റെ സൈഡ് വശം ഒന്ന് കറക്റ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന്റെ മേലെ നിന്നും ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ്. ഇതിന്റെ താഴെയാണ് അളവിന്റെ കൈ വെച്ച് മാർക്ക് ചെയ്യുന്നത്. ഈ വശത്തെ 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം വെക്കാൻ. ഇനി സെയിം അളവ് തന്നെ സെയിം അലവൻസ് വെച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കാം. ഇവിടെ 1/2 ഇഞ്ച് സെയിം അലവൻസ് കൊടുക്കണം. ഇവിടെ സ്ട്രെയിറ്റ് വരച്ചെടുക്കാം. ഇവിടെ 1/2 ഇഞ്ച് സെയിം അലവൻസ് ആഡ് ചെയ്യാം. ഇവിടെ 2 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ വെച്ചാണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. ഇതിന്റെ ഫ്രണ്ട് ഹാൻഡ് ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യാം. ഇനി ഇതിനെ ലൈനിങ് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ രണ്ടും കറക്റ്റ് വെച്ചു കൊടുത്ത് ഒന്ന് പിഞ്ച് ചെയ്ത് മുറിച്ചെടുക്കാം. ഇനി ബോട്ടം പാർട്ടിന് വേണ്ടിയിട്ട് രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുക. മറ്റേ വശത്ത് നിന്നും ക്രോസായി മടക്കുക. നേരത്തെ സാരിയിൽ ചെയ്ത പോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്.
കട്ട് ചെയ്ത ബോട്ടം പാർട്ട് ഇതിന്റെ മേലെ വെച്ച് അതിന്റെ അളവിനനുസരിച്ച് മുറിച്ചെടുക്കാം. താഴെ ഭാഗത്ത് കിട്ടാവുന്നത്ര നീളം എടുക്കുന്നുണ്ട്. ബാക്കിയുള്ള ലൈനിങ് പീസിൽ നിന്നും കൈക്ക് വേണ്ട ലൈനിങ് എടുക്കാം. ഇപ്പോൾ ഇതിന്റെ കട്ടിങ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി ഇതിന്റെ സ്റ്റിച്ചിങ് പാർട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.